सद्गुरु भ्यो नमः नमस्ते ज्ञान कलामंडलम सत्यनारायण सप्तस्वरंगल നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രകൃതിയുടെയും എല്ലാ ചലനങ്ങൾക്കും ഒരു താളമുണ്ട്, ഒരു രാഗമുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസം വരെ ഒരു താളത്തിലാണ് സംഭവിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈ രാഗതാള സമ്മിശ്രമായിട്ടാണ് നടക്കുന്നത്. അത് നമ്മൾക്ക് അനുഭവിച്ചറിയാവുന്നത് കൂടിയാണ്. നമ്മൾ ശ്രവിക്കുന്ന സംഗീതത്തെ വളരെ മനോഹരമാക്കുന്നതിനും നമ്മുടെ കർണങ്ങൾക്ക് വളരെ സുഖകരമാക്കുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട്. പക്കവാദ്യം എന്നാണ് അതിന് പൊതുവെ നമ്മൾ പറയാറ്. കർണാട്ടിക് സംഗീതത്തിലാണെങ്കിലും പാശ്ചാത്യ സംഗീതത്തിലാണെങ്കിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണെങ്കിലും ഈ ഉപകരണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ സംഗീതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രംസ്, റിതം പാഡ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഹിന്ദുസ്ഥാനിയിലാകുമ്പോൾ തബല, സിത്താർ അതെല്ലാം ഇതിൽ തന്ത്രിവാദ്യമുണ്ട്, സുഷിരവാദ്യമുണ്ട്, തപ്പുവാദ്യമുണ്ട്, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇങ്ങനെയുള്ള ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പംക്തിയാണ് സപ്തസ്വരങ്ങൾ. സംഗീതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് സംഗീതത്തിന്റെ ദേവതയായ സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവിയെ ഉപാസിക്കാത്തവരായി ഒരു കലാകാരനും ഉണ്ടാവില്ല. സരസ്വതി ദേവിയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ കൈകളിലുള്ള വീണയാണ്. അപ്പോ സപ്തസ്വരങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ വീണയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നു. അതിനാൽ നമുക്ക് വീണയിൽ നിന്ന് ആരംഭിക്കാം. വീണ വീണ ഒരു തന്ത്രിവാദ്യമാണ്. പൗരാണികമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു വാദ്യമാണ് വീണ. ഇത് പക്വമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി തന്നെ അതൊരു പ്രധാനമായ കച്ചേരിക്കെല്ലാം ഉപയോഗിക്കുമ്പോൾ പ്രധാനമായി വീണ കച്ചേരിയായി തന്നെ നടത്താറുണ്ട്. വീണ വീണയ്ക്ക് വലിയ കുടം, ചെറിയ കുടം, അതിൻ്റെ പാലം, തന്ത്രികൾ, അങ്ങനെ അതാണ് അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. 7 കമ്പികളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വീണയിലുള്ളത്. അതിൽ 4 കമ്പികൾ വായിക്കുന്നതിനും 3 കമ്പികൾ അതിൻ്റെ താളം അതിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആശ്രയത്തിൻ്റെ ഓരോ ഉദ്യമങ്ങൾക്കും താങ്ങും തണലുമായി നിന്ന് ആശ്രയത്തിനെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും ഈ പുതിയ ഉദ്യമത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ആസ്വദിച്ചാൽ